ത്ത് സിപിഐഎമ്മിനെതിരെ വ്യാജവാർത്തയുമായി വീണ്ടും യു ഡി എഫ് പ്രവർത്തകരുടെ പ്രൊഫൈലുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലെ വ്യാജ പ്രൊഫൈലുകൾ വഴിയടക്കം മാലമോഷണ പ്രതിയെ ബ്രാഞ്ച് സെക്രട്ടറിയാക്കി ചിത്രീകരിച്ചുള്ള പ്രചരണത്തിനെതിരെ സി പി ഐ എം പോലീസിൽ പരാതി നൽകി നാദാപുരത്ത് സിപിഐഎമ്മിനെതിരെ ഇറങ്ങിയിരിക്കുകയാണ് യു ഡി എഫ് തൂണേരിയിൽ അൻപത്തിയാറുകാരിയുടെ മാല തട്ടിപ്പറിച്ചെടുത്ത് ഓടുമ്പോൾ വാണിമേൽ നീളംപറമ്പത്ത് സാജു എന്നയാളെ കഴിഞ്ഞ ദിവസം നാട്ടുകാർ പിടികൂടുകയും പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു ഇയാളെ കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ഇയാൾ സിപിഐഎം ബ്രാഞ്ച് സെക്രട്ടറിയാണെന്ന് പറഞ്ഞാണ് യു ഡി എഫ് പ്രവർത്തകർ തങ്ങളുടെ പ്രൊഫൈലുകൾ വഴി വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്നത് സാജു എന്നയാൾ ഇതുവരെ പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടില്ല ഇയാൾ ബ്രാഞ്ച് അംഗം പോലും ആയിരുന്നില്ലെന്ന് സിപിഐഎം നേതാക്കൾ വ്യക്തമാക്കി വ്യാജപ്രചരണ വാർത്ത നൽകിയവരുടെ ഡാറ്റ സഹിതം സിപിഐഎം വാണിമ്യ ലോക്കൽ സെക്രട്ടറി പ്രദീപ് നാദാപുരം ഡിവൈഎസ്പിക്ക് പരാതി നൽകി രണ്ടായിരത്തി ഒന്നിൽ തെരുവൻപറമ്പിൽ നബീസുവിനെയും മകളെയും നിസ്കാരപ്പായയിൽ ബലാത്സംഗം ചെയ്തുവെന്ന് പറയിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ഡിവൈഎഫ്പി പ്രവർത്തകൻ ഈന്തുള്ളതിൽ ബിനുവിനെ വെട്ടിക്കൊല്ലുകയും ചെയ്ത അതേ ശക്തികൾ ഇന്ന് വീണ്ടും വ്യാജപ്രചാരണവുമായി നാദാപുരം മേഖലയിൽ രംഗത്തുവന്നിരിക്കുകയാണെന്നും സിപിഐഎം നേതാക്കൾ പറഞ്ഞു അന്ന് സംഭവം നടന്നിട്ടില്ലെന്നും തന്നെ കൊണ്ട് പറയിച്ചതാണെന്നും നബീസ് തുറന്നു പറഞ്ഞപ്പോഴായിരുന്നു ലോകം സത്യം അറിഞ്ഞത് ഇപ്പോൾ ലീഗ് പ്രവർത്തകൻ യാസർ എടപ്പാൾ അടക്കമുള്ളവരുടെ പ്രൊഫൈലുകളിലൂടെയാണ് ഈ വ്യാജ വാർത്തയും പ്രചരിക്കുന്നത് കോഴിക്കോട്